എപ്പോഴും നമ്മൾ കരുതിയിരിക്കേണ്ട ഒരു രോഗാവസ്ഥയാണ്. പലപ്പോഴും ഇതിനെക്കുറിച്ച് അറിയാതെ പോകുന്നതാണ് അപകടം വർദ്ധിക്കുന്നത്. വൻകുടലിൽ ഉണ്ടാകുന്ന ഒരു തരം ക്യാൻസറാണ് കോളൻ ക്യാൻസർ. ദഹനനാളത്തിന്റെ അവസാന ഭാഗമാണ് വൻകുടൽ. ഇവിടെയാണ് ക്യാൻസർ ഉണ്ടാകുന്നത്. ഇത് സാധാരണയായി പ്രായമനുസരിച്ചാണ് ഉണ്ടാകുന്നത്. എന്നിരുന്നാലും ഇത് ഏത് പ്രായത്തിലും സംഭവിക്കാം. ഇത് സാധാരണയായി വൻകുടലിന്റെ ഉള്ളിൽ രൂപം കൊള്ളുന്ന പോളിപ്സ് ആയാണ് തുടങ്ങുന്നത്. എന്നാൽ കാലക്രമേണ ഈ പോളിപ്പുകളിൽ ചിലത് വൻകുടൽ ക്യാൻസറായി മാറുന്നതിനുള്ള സാധ്യത കൂടുതലാണ്. പോളിപ്പ് ചെറുതാകാമെങ്കിലും ഇതുവഴി പലപ്പോഴും നിങ്ങളിൽ ക്യാൻസർ സാധ്യത വർദ്ധിക്കുന്നുണ്ട്. ഇതിന് പ്രതിരോധം തീർക്കുന്നതിന് വേണ്ടി പോളിപ്സ് ക്യാൻസറായി മാറുന്നതിന് മുമ്പ് അവയെ കണ്ടെത്തി നീക്കം ചെയ്യണം. നിങ്ങളിൽ ക്യാൻസർ വളരുന്നുണ്ട് എന്നതിന്റെ ലക്ഷണങ്ങളിൽ ആദ്യം വരുന്നത് പലപ്പോഴും വയറിളക്കം അല്ലെങ്കിൽ മലബന്ധം അല്ലെങ്കിൽ നിങ്ങളുടെ മലത്തിന്റെ സ്ഥിരതയിലെ മാറ്റം എന്നിങ്ങനെയുള്ള സംഭവങ്ങളാണ്. മലാശയ രക്തസ്രാവം അല്ലെങ്കിൽ നിങ്ങളുടെ മലത്തിൽ രക്തം കാണുക, മലബന്ധം, ഗ്യാസ് അല്ലെങ്കിൽ സ്ഥിരമായ വയറുവേദന, നിങ്ങളുടെ കുടൽ നിറഞ്ഞിരിക്കുന്നു എന്ന തോന്നൽ, ബലഹീനത അല്ലെങ്കിൽ ക്ഷീണം, ഭാരക്കുറവ് എന്നിവയെല്ലാം ഇതിന്റെ പ്രാഥമിക ലക്ഷണങ്ങളിൽ വരുന്നതാണ്. വൻകുടലിലെ ക്യാൻസർ ബാധിച്ച പലർക്കും രോഗത്തിന്റെ ആരംഭഘട്ടത്തിൽ യാതൊരു ലക്ഷണങ്ങളും ഉണ്ടാകുന്നില്ല. മേൽപ്പറഞ്ഞ ലക്ഷണങ്ങൾ സ്ഥിരമായി നിലനിൽക്കുന്നതാണെങ്കിൽ അത് അപകടകരമായ അവസ്ഥയെയാണ് സൂചിപ്പിക്കുന്നത്. വൻകുടലിലെ ക്യാൻസറിന് പല വിധത്തിലുള്ള കാരണങ്ങളുണ്ട്. എന്നാൽ ഇതിന്റെ കൃത്യമായ കാരണം മനസ്സിലാക്കുന്നതിന് പലപ്പോഴും സാധിക്കുന്നില്ല. വൻകുടലിലെ ആരോഗ്യമുള്ള കോശങ്ങൾ അവയുടെ ഡി എൻ എയിൽ ജനിതക മാറ്റങ്ങൾ സംഭവിക്കുമ്പോഴാണ് പലപ്പോഴും കുടലിലെ ക്യാൻസർ ഉണ്ടാകുന്നത്. വൻകുടലിലെ ക്യാൻസർ ഭൂരിഭാഗവും 50 വയസ്സിന് മുകളിലുള്ളവരെയാണ് ബാധിക്കുന്നത്. ഇതുകൂടാതെ വൻകുടൽ പുണ്ണ്, ക്രോൺസ് രോഗം തുടങ്ങിയവയെല്ലാം പലപ്പോഴും വൻകുടലിലെ ക്യാൻസറിനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. കൊഴുപ്പ് കുറഞ്ഞ, നാരുകൾ കുറഞ്ഞ ഭക്ഷണം കഴിക്കുന്നതും ഇത്തരം അവസ്ഥയ്ക്ക് കാരണമാകുന്നുണ്ട്. വൻകുടൽ ക്യാൻസറും മലാശയ അർബുദവും ഭക്ഷണ രീതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. കലോറി കൂടുതലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതും അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ചു വേണം. യാതൊരു വിധത്തിലുമുള്ള ശാരീരിക പ്രവർത്തനങ്ങളും ചെയ്യാത്ത അവസ്ഥയിൽ പലരിലും ക്യാൻസറിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ സ്ഥിരമായ ശാരീരിക പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് വൻകുടലിലെ ക്യാൻസറിനുള്ള സാധ്യത കുറയ്ക്കും. പ്രമേഹം പോലുള്ള അവസ്ഥകൾ ഉണ്ടാകുമ്പോൾ അതും ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കുന്നു. അമിതവണ്ണത്തെയും ശ്രദ്ധിക്കണം. വൻകുടലിലെ ക്യാൻസർ സാധ്യതയുള്ള ആളുകൾക്ക് ഏകദേശം 50 വയസ്സിന് ശേഷം വൻകുടൽ ക്യാൻസർ സ്ക്രീനിംഗ് ചെയ്യുന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. ഇതുകൂടാതെ ക്യാൻസറിന്റെ കുടുംബ ചരിത്രമുള്ളവരും അല്പം ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ വൻകുടലിലെ ക്യാൻസർ സാധ്യത കുറയ്ക്കാൻ ജീവിതശൈലി മാറ്റങ്ങൾ വരുത്തേണ്ടത് അനിവാര്യമാണ്. നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് വൻകുടലിലെ ക്യാൻസർ സാധ്യത കുറയ്ക്കുന്നതിനുള്ള നടപടികൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഭക്ഷണ രീതിയിലും ആരോഗ്യകരമായ മാറ്റങ്ങൾ വരുത്തേണ്ടതാണ്. ദുശീലങ്ങൾ ഉപേക്ഷിക്കുകയും ആരോഗ്യകരമായ ജീവിതശൈലി പിന്തുടരുന്നതിനും ശ്രദ്ധിക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത്. ഇതുപോലെയുള്ള നല്ല വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.